നമസ്കാരം. വയലിൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്ന നമ്മുടെ ഇന്നത്തെ 27-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കെയിൽ ഓഫ് ഡി മേജറും എക്സ്റ്റെൻഡഡ് സ്കെയിൽ ഓഫ് ഡി മേജറും പഠിച്ചു. എന്നാൽ ഇതിന് രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു ഭാഗമാണ് നെല്ലി ബ്ലേ എന്ന് പറയുന്ന ഒരു മ്യൂസിക് പോർഷൻ. വളരെ നല്ല രസമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കാണ്, ഒരു മെലഡിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആദ്യം കാണുന്ന നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോട്ടാണ്. ഏതായിരിക്കും ശ്രദ്ധിച്ചു നോക്കാം. എഫ് ഷാർപ്പാണ്. എഫ് ഷാർപ്പ്. എഫ് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഡി സ്ട്രിംഗില് എഫ് ഷാർപ്പ്, രണ്ടാമത്തെ ഫിംഗർ വെക്കണം. അടുത്ത എന്താണ്? ജി ആണ്. അടുത്ത എന്താണ്? എ ആണ്. ആദ്യം രണ്ടും എഫും ജിയും ക്രോച്ചറ്റാണ്. അടുത്ത എ എന്ന് പറയുന്നത് മിനിമാണ്. അപ്പം എങ്ങനെ വായിക്കും? 1 2 3 4 ഇങ്ങനെ പോണം. അപ്പൊ 1 ഉം 2 ക്രോച്ചറ്റ് കിട്ടിയല്ലോ. എഫ് ജി എ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? വൺ ടു ത്രീ ഫോർ, 1 2 3 4 കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം ഒരു 4 ക്രോച്ചറ്റ് ആണ് അതിനകത്തുള്ളത്. 4 ക്രോച്ചറ്റ് ഏതൊക്കെയാ? എഫ്, ജി എ, എ, പിന്നെ ഒരു ബി എ. അപ്പം എഫ് ജി എ ബി എന്നാണ്. എഫ് ജി എ ബി അത് എങ്ങനെയാണ് ഇതിനകത്ത് വായിക്കുന്നത്? വിത്ത് എഫ് ഷാർപ്പ്. പിന്നെ കൊടുത്തിരിക്കുന്ന നോട്ട് സെമി ബ്രീവർ ഏതാണ്? ഈ ആണ്. വരയ്ക്കകത്ത് വന്ന് അല്ലെ, ഫസ്റ്റ് ലൈൻ അകത്ത് വരുന്നത് ഈ. അത് ഈ ഏതാണ്? ഇവിടെയാണ്. ഫസ്റ്റ് ഫിംഗർ വെക്കണം. ഇവിടെയും വന്നിട്ട് ഇവിടുത്തെ ഈ ആണ്. ഇത് ഞാനിപ്പം വാച്ച് ചെയ്യാം. ഇത്രയും ഭാഗം എത്ര ബാറാണ്? 1, 2, 3, 4 ബാർ. ഓക്കെ, അടുത്ത കൊടുത്തിരിക്കുന്നു. എഫ് ജി എ എ, എഫ് ജി എ ക്രോച്ചറ്റ് ആണ്. എഫ് ജി എ എ നോക്കാം. ഇത്രേ ഉള്ളൂ. എഫ് ജി എ എ. അടുത്തത് ബി സി ഡി ഡി, അതും ക്രോച്ചറ്റ് ആണ്. രണ്ട് ബാറുകൂടെ വായിക്കാം. അടുത്തത് സി ഡി, പിന്നെ ഇ സി, ക്രോച്ചറ്റ് ആണ്. സി ഡി ഇ സി. അടുത്ത് കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുക. ഡി ആണ് നോട്ട്. അതൊരു മിനിമം കൊടുത്തിട്ടുണ്ട് ഡി. എന്നിട്ട് മിനിമം കൊടുത്തിട്ട് ഇവിടെ ഡോട്ട്. അപ്പൊ ഡോട്ടഡ് മിനിമം ആണ്. ഡോട്ടഡ് മിനിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ബീറ്റ് ആണ്. 1 2 3 1 ബീറ്റ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് 1 ബീറ്റ് റെസ്റ്റ്. അപ്പൊ 1 2 3 കൂടെ ഡി വായിക്കണം. 1 2 3 അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇനി ആ വരി ഒന്ന് ഫുള്ള് വായിച്ച് ഞാൻ കേൾപ്പിച്ചതിന് ശേഷം സെക്കൻഡ് ലൈനിലോട്ട് പോകാം. ഓക്കേ.
ശ്രദ്ധിക്കണം. അടുത്ത വരിയിലേക്ക് പോകാം. അടുത്ത എഫ് ഷാർപ്പ് ആണ്. വൺ ടു പിന്നെന്താണ് ഡി 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 എന്നുള്ള രണ്ട് ഡി എന്ന് പറയുന്നത് ക്രോച്ചറ്റ്, മിനിമം ക്രോച്ചറ്റ്, മിനിമം എഫ് ഡി ഡി ക്രോച്ചറ്റ് ഡി എന്ന് വരണം. നോക്കാം, കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഡി തന്നെയാണ്. ഡി ബി ബി നോക്ക്, എഫ് ഡി 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 ബി ബി. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, അടുത്തത് കഴിഞ്ഞിട്ട് എ F D F നമ്മുടെ ഏതാണ് തേർഡ് സ്ട്രിംഗിൽ സെക്കൻഡ് ഫിംഗർ വന്നപ്പോ എഫ് കഴിഞ്ഞിട്ട് കൈ എടുക്കുമ്പോ ഡി കിട്ടും. ഈ ഫോർ ബീറ്റ് ഉണ്ട് സെമി ബ്രീവ്. ഞാൻ അത്രയൊന്ന് വായിച്ചേപ്പിക്കാം. അപ്പൊ ഇനി അടുത്തത് അടുത്തത് എഫ് ജി എ നേരത്തെ പഠിച്ചതാണ്, അത് ക്രോച്ചറ്റ് ആണ്. അടുത്തത് ബി സി ഡി ഡി. അടുത്തത് സി ഡി ഇ സി ഡി. 1 2 3 അവിടെയും എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡോട്ടഡ് മിനിമം, എന്നിട്ട് കഴിഞ്ഞ് 1 ബീറ്റ് റെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കീബോർഡിലൊന്ന് വായിക്കാം ആ ഒരു വരി, ശ്രദ്ധിക്കാം. വയലിനകത്ത് വായിക്കാം, ശ്രദ്ധിക്കാം. വയലിനകത്ത് ഞാൻ നമ്മുടെ ഇന്നത്തെ നെല്ലീബിളെ ഫുള്ള് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് അത് കേൾക്കുക.
ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല മ്യൂസിക് ആണ്, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. എന്റെ എന്താണ് ഞാൻ പറയാൻ വരുന്നത് മനസ്സിലായിക്കാണ് അല്ലേ? ആ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. ഇതൊക്കെയാണ് എൻ്റെ സമ്പത്ത്. നിങ്ങൾ ഈ ചെയ്യുന്നതാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയാം. എൻ്റെ സമ്പത്ത് മറ്റൊന്നുമല്ല, നിങ്ങളിത് ചെയ്യുമ്പോൾ എൻ്റെ ഈ വീഡിയോ പലരും കാണും. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവർക്കെല്ലാം ഞാൻ വാട്സപ്പിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രോബ്ലം അല്ല, എപ്പോഴും വേണമെങ്കിലും എല്ലാവർക്കും വിളിക്കാം. അതുപോലെ തന്നെ വാട്സാപ്പിൽ നമ്പറുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. നിങ്ങൾ മറ്റുള്ളവർ പഠിക്കാൻ ഇഷ്ടം പോലെ പേരുണ്ട്, അവർക്കു കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ കാണുന്നവരെയും നമസ്കാരം.